എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇഎംഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും കാത്തിരിപ്പ് വെറുതെയായി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ദേശീയപാത സന്ദർശനം വെറും ചടങ്ങിലൊതുങ്ങി. മന്ത്രി മുഹമ്മദ് റിയാസ് കൊടുങ്ങല്ലൂരിലെ ദേശീയപാത നവീകരണം വിലയിരുത്താൻ ഇന്ന് വൈകിട്ട് 6 മണിയോടെ എത്തുമെന്നറിഞ്ഞ് ബെന്നി ബെഹന്നാൻ എം പി, വി ആർ സുനിൽകുമാർ എം എൽ എ, നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത, സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ, കോൺഗ്രസ് നേതാക്കളായ ടി എം നാസർ, ഇ എസ് സാബു, ബി ജെ പി നേതാക്കളായ കെ എസ് വിനോദ്, കെ ആർ വിദ്യാസാഗർ എന്നിവരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നേതാക്കളും എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി പ്രവർത്തകരും നാട്ടുകാരും ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ കാത്തുനിൽപ്പായിരുന്നു. എന്നാൽ 1 കിലോമീറ്റർ അകലെയുള്ള ചന്തപ്പുര ജംഗ്ഷനിലെത്തിയ മന്ത്രി നിമിഷങ്ങൾക്കകം സന്ദർശനം മതിയാക്കി മടങ്ങുകയായിരുന്നു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി സത്യാഗ്രഹ സമരം നടത്തിവരികയാണ്. ഏറെക്കുറെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയപാത നവീകരണം വിലയിരുത്താൻ എത്തുന്ന മന്ത്രിയെ നാട്ടുകാരുടെ ആവശ്യം ബോധ്യപ്പെടുത്താനായാണ് ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളും കാത്തുനിന്നത്. എന്നാൽ സമരസ്ഥലം സന്ദർശിക്കാതെ മന്ത്രി മടങ്ങിയത് ഏവരെയും നിരാശരാക്കിയെന്ന് മാത്രമല്ല, അത് ഇടതുപക്ഷ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. ഇത്രയും ആളുകളുടെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാം, ഇത് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഞാൻ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ബി ജെ പി അടക്കമുള്ള നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ കൂട്ടായ ശ്രമം നടത്തണം എന്നാണ് എന്റെ അഭിപ്രായം. അതിന് വേണമെങ്കിൽ ഡൽഹിയിൽ മന്ത്രിയെ, ഞങ്ങളൊക്കെ മന്ത്രിയെ കണ്ടതാണ്, മന്ത്രി ഇനിയും കാണാം. ഏതായാലും 31-ാം തീയതി പാർലമെന്റ് മുടങ്ങുന്നുണ്ട്. ഈ വിഷയം നമുക്ക് വീണ്ടും അവതരിപ്പിക്കാം. വേണമെങ്കിൽ ഇവിടെ നിന്നുള്ള ആളുകൾ നമുക്ക് അവിടെ കൊണ്ടുവന്നാൽ അതിനുള്ള സമയത്ത് നിർമ്മിക്കാം.